എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് പാഠം നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് ബോക്സിൽ അറിയിക്കുക ചോദിച്ചാൽ എന്തായാലും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പൊ ഞാൻ പറഞ്ഞ സമയം കളയുന്നതിന് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഹലോ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഡെസ്റ്റ് ഓഫ് സ്നോ ബൈ റോബർട്ട് ഫ്രൂസ് എന്ന പോയം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാനാണ് ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു പോയമാണ് ഓക്കെ പക്ഷേ കാടുവ് വളരെ കുഞ്ഞിയതായിട്ടുള്ള ഒരു പോയമായിട്ട് തോന്നും പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ആ മീനിങ് വളരെ നല്ലൊരു മീനിങ് ആണ് ഓക്കെ അപ്പോൾ ഈ ഒരു പോയത്തിൽ പറയുന്നത് ഒരു നമ്മുടെ ഈ പോയറ്റ് പോയറ്റിന് ആകെ ഒരു സംഭവം ഉണ്ടായിട്ട് ആകെ മനസ്സൊക്കെ ആകെ ഒരു മനസ്സ് മനസ്സ് മൊത്തം വിഷമം ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ ആൾ നടന്ന് 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 ഒരു ഹെംലോക്ക് ട്രീൻ്റെ താഴെ ഇരിക്കുമായിരുന്നു അപ്പോൾ ഹെംലോക്ക് ട്രീ എന്ന് വെച്ചാൽ ഒരു പോയ്സൺ ആയിട്ടുള്ള ഒരു ട്രീ ആണ് അപ്പോൾ ആ ഒരു സമയത്ത് നല്ല സ്നോ ഒക്കെ വീഴുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ ആൾ ആ ഒരു ഹെംലോക്ക് ട്രീൻ്റെ താഴെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു കാക്ക വന്നിട്ട് ആ ഒരു ട്രീ ട്രീലിരുന്നപ്പോൾ അവിടുത്തെ സ്നോ ഒക്കെ ഒന്ന് ഷെയ്ക്ക് ആയിട്ട് നമ്മുടെ പോയിറ്റിൻ്റെ മീത്തേക്ക് കുറച്ച് സ്നോ വീണു അപ്പോൾ അത് വീണപ്പോൾ ആളുടെ മൈൻഡിലത്തെ വിഷമങ്ങളൊക്കെ പെട്ടെന്ന് മാറിയിട്ട് ആൾ സന്തോഷിക്കാൻ തുടങ്ങി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളാകെ വിഷമിച്ചിരിക്കുന്ന സമയമാണ് അപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം കണ്ടു അപ്പോൾ അമ്മ നമുക്കൊരു മിഠായി കൊണ്ട് തരാമെന്ന് ചോദിച്ചായിരിക്കും അപ്പം തന്നെ നമ്മുടെ എല്ലാ വിഷമങ്ങളും മാറിപ്പോവും അല്ലെങ്കിൽ ഇപ്പോൾ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ പെറ്റായിട്ടുള്ള ഡോഗ് നമ്മുടെ അടുത്തേക്ക് വന്നു നമ്മളെ കെട്ടിപ്പിടിച്ചു നമ്മുടെ ഫ്രണ്ടിൽ വാലാട്ടിൽ നിന്നു അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമ്മുടെ ആ ഒരു വിഷമം മാറിപ്പോകും അല്ലേ അപ്പോൾ അതാണ് ഈ ഒരു പോയത്തിൽ പറയുന്നത് ഇനി നമുക്ക് ഈ പോയത്തിനെ കുറിച്ച് ഡീപ്പായിട്ട് പറയാം ദ വേ ഇ ഗ്രോ ഷിപ്പ് ഡൗൺ ഓൺ മീ ദ ഡെസ്റ്റ് ഓഫ് സ്നോ ഫ്രം എ ഹെംലോക്ക് ട്രീ അപ്പോൾ എന്താണ് ഒരു കാക്ക വന്നു അപ്പോൾ ഒരു ഹെംലോക്ക് ട്രീൻ്റെ മേത്തിരുന്നു അപ്പോൾ ആ സ്നോ ആളുടെ മേത്തേക്ക് വീണു ഹാസ് ഗീവൺ മൈ ഹാർട്ട് എ ചേഞ്ച് ഓഫ് എ ചേഞ്ച് ഓഫ് മൂഡ് ആൻഡ് സീവ് ഡി സം പാർട്ട് ഓഫ് ഇറ്റ് ഡേ ഐ ഹാവ് റിയൂൺഡ് അപ്പോൾ എന്താണ് ഈ ഡസ്റ്റ് ഈ ഒരു ഡസ്റ്റഫ്സിനു ആളുടെ മേത്തിക്ക് വീണപ്പോൾ ആളുടെ മൈൻഡിലുണ്ടായ ആ ഒരു ആളുടെ ഹാർട്ടിലുണ്ടായ ആ ഒരു വിഷമത്തിൻ്റെ മൂഡ് മാറി നല്ലൊരു മൂഡ് വന്നു ആൻഡ് സേവ്ഡ് സം പാർട്ട് ഓഫ് ഇ ഡേ ഐ ഹാഡ് റിയണ്ട് അപ്പം എന്താണ് ആ ഒരു ദിവസത്തിൻ്റെ പകുതിയോളം ആൾ വിഷമിച്ചിട്ട് സ്പെൻഡ് ചെയ്തതാണ് ഇനി ബാക്കിയുള്ള പകുതി ഈയൊരു സ്നോ ഡസ്റ്റ് ഓഫ് സ്നോ സേവ് ചെയ്തു എന്നാണ് പറയുന്നത് അപ്പം ബാക്കിയുള്ള സമയം ആൾക്കിനി സന്തോഷിച്ച് ജീവിക്കാമെന്നാണ് പറയുന്നത് ഓക്കെ ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സിൻ്റെ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ പോയി കാണാവുന്നതാണ് ഓക്കെ ഇനി നമുക്ക് ഈ ഒരു പോയത്തിൻ്റെ സമ്മറീനെ കുറിച്ചൊന്ന് നോക്കാം ലസ്റ്റ് ഓഫ് സ്നോ സമ്മറി ഇൻ ഇംഗ്ലീഷ് ഡസ്റ്റ് ഓഫ് സ്നു ഈസ് എ ബ്യൂട്ടിഫുൾ ഷോർട്ട് പോയം റിട്ടേൺ ബൈ റോബർട്ട് ഫ്രോസ്റ്റ് അപ്പോൾ റോബർട്ട് ഫ്രോസ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ പോയമാണ് ഷോർട്ട് പോയമാണ് ഡസ്റ്റ് ഓഫ് സ്നു ദിസ് പോയം ടെൽസ് ദാറ്റ് ഇവൻ എ സിമ്പിൾ മൂവ്മെൻറ്റ് ഹാസ് എ ലാർജ് സിഗ്നിഫിക്കൻസ് അപ്പോൾ ഈ ഒരു പോയം പറയുന്നത് ഒരു കുഞ്ഞേ മൂവ്മെൻറ്റ് വരെ ആ ഒരു മൂവ്മെൻ്റ് ആ ഒരു മൂവ്മെൻറ്റിന് വരെ ലാർജ് സിഗ്നിഫിക്കൻസ് ഉണ്ടെന്നാണ് പറയുന്നത് ദ പോയറ്റ് ഹാസ് മെൻഷൻഡ് ക്രോ ആൻഡ് ഹെംലോക്ക് ട്രീ ഇൻ ദിസ് പോയം അല്ല ഈ ഒരു പോയത്ത് പോയ ഈ ഒരു പോയത്തിൽ നമ്മൾ ക്രോവിനേം കണ്ടു അതേപോലെ തന്നെ ഹെംലോക്ക് ട്രീനേയും ൾ മൂഡ് അപ്പോൾ ക്രോ എന്താണ് സിഗ്നിഫൈ ചെയ്യുന്നത് ക്രോനെ എന്ത് രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ഡിപ്രസീവ് ആൻഡ് സോറോഫുൾ മൂഡ് ഹെംലോക്ക് ട്രീ ഇസ് എ പോയ്സണസ് ട്രീ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോത്ത് സിഗ്നിഫൈ ഇതായത് ദ പോയറ്റ് വാസ് നോട്ട് ഇൻ എ ഗുഡ് മൂഡ് ആൻഡ് സോ ഹി ഡിസ്ക്രൈബ്സ് ദ ഡാർക്ക് ഡിപ്രസീവ് ആൻഡ് ബിറ്റേ സൈഡ് ഓഫ് നേച്ചർ ടു പ്രസൻറ്റ് ഹിസ് സിമിലർ മൂഡ് അപ്പോൾ എന്താണ് ഈ രണ്ട് കാര്യം ഈ ക്രോം ഹെംലോക്ക് ട്രീം ഇത് രണ്ടെണ്ണം എന്താണ് സിഗ്നിഫൈ ചെയ്യുന്നത് നമ്മുടെ പോയറ്റിന് ഒരു പൊട്ടൊരു മൂഡാണെന്നാണ് അതേപോലെ തന്നെ ഈ ഒരു പോയത്തിൻ്റെ മൂഡ് തന്നെയാണ് അവിടെ നേച്ചറിനുള്ളത് ഇപ്പം നേച്ചർക്ക് ഒരു പൊട്ടൊരു സമയമാണ് ഒരു പൊട്ടൊരു മൂഡാണ് ഈ ഒരു നേച്ചറിനും ഡാർക്ക് ഡിപ്രസീവ് ആൻഡ് ബിറ്റർ സൈഡ് ആണ് ഈ നേച്ചറിനെയും ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്

ആ കാക്ക വന്നിട്ടാ ഹെംലോക്ക് ട്രീൻ്റെ ഇരുന്നിട്ട് ഒന്ന് ഇളക്കി ഷെയ്ക്ക് ചെയ്തു അപ്പോൾ ഡസ്റ്റ് ഓഫ് സ്നോ വീണു ആളുടെ മേത്തേക്ക് അപ്പോൾ ഡസ്റ്റ് ഓഫ് സ്നോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ പാർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ സ്നോൻ്റെ കുഞ്ഞു കുഞ്ഞു പാർട്ടിക്കിൾസ് അത് ആളുടെ മേത്തേക്ക് വീണു ദ സിമ്പിൾ ആക്ഷൻ ചേഞ്ച് ദ പോയറ്റ്സ് മൂഡ് ഈ ഒരു കുഞ്ഞൊരു ആക്ഷൻ ആളുടെ മൂഡിനെ ചേഞ്ച് ചെയ്യിപ്പിച്ചു ഹി റിയലൈസ് ദാറ്റ് ഹി ഹാഡ് ജസ്റ്റ് വേസ്റ്റഡ് എ പാർട്ട് ഓഫ് ഹിസ് ഡേ റിപ്പീറ്റിംഗ് ആൻഡ് ബീങ് ലോസ്റ്റ് ഇൻ സോറോ അപ്പോൾ ആൾക്ക് മനസ്സിലായി ഈ ഒരു ദിവസം ആൾ നശിപ്പിച്ചു എന്ന് ഒരു വിഷമുള്ള കാര്യം വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞത് കഴിഞ്ഞു അല്ലേ അപ്പോൾ അത് ഇപ്പോൾ ഇന്നലെ ഒരു ഇന്നലെ നമുക്ക് ഒരു പത്തിൽ പൂജ്യം മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കും അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും വിഷമിച്ചുകൊണ്ടിരിക്കുകയല്ല നമ്മൾ നമ്മളതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ആൾക്ക് മനസ്സിലായി ആൾ ഇന്നത്തെ ദിവസം വേസ്റ്റ് ചെയ്തു തോന്നുന്നത് ബട്ട് ചേഞ്ച് ഇൻ ഹിസ് മൂഡ് മെയ്ഡ് ഹിം റിയലൈസ് ദാറ്റ് ഹി ഷുഡ് യൂട്ടിലൈസ് ഓഫ് ഡേ ഇൻ സം യൂസ്ഫുൾ ആക്ടിവിറ്റി അപ്പോൾ ആ ഒരു മൂഡ് ചേഞ്ച് ആയപ്പോൾ ആൾക്ക് മനസ്സിലായി എന്ത് ഇത്ര സമയം എൻ്റെ എന്തായാലും നഷ്ടപ്പെട്ടു ഇനിയുള്ള സമയം എനിക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം എന്ന

ഈ ലൈറ്റ് ഷവർ ഓഫ് സ്നോ ഡസ്റ്റ് അപ്പോൾ ഈ സ്നോ ഡസ്റ്റിൻ്റെ ഒരു പ്രകാശം ആ ഒരു വിഷമം മൊത്തം മാറ്റി കളഞ്ഞു എന്നാണ് പറയുന്നത് ഹി സ്പിരിറ്റ് വാസ് റിവൈവ്ഡ് ആൻഡ് ഹി ഗോട്ട് റെഡി ടു യൂട്ടിലൈസ് ദ റെസ്റ്റ് ഓഫ് ദ ഡേ അപ്പോൾ ആളുടെ ഒരു ആത്മാവ് ആളുടെ ഒരു സ്പിരിറ്റ് വീണ്ടും തിരിച്ചു വന്നു പിന്നെ ഇദ്ദേഹം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയായി തുടങ്ങി ഓക്കെ ഇതാണ് ഈ ഒരു പോയത്തിൻ്റെ സമ്മറി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം